శ్రీ తుంజతి రామానుజన ఎత్తచండి అధ్యాత్మ రామాయణం కిళిపాట కిష్కింధాకాండం తారోపదేశం ఎందిను శోకం వృధా తవ కేల్కనీ బంధమిల్లే తుమిదిన్ను మనోహరే നിന്നുടെ ഭർത്താവ് ദേഹമോ ജീവനോ തന്നെ പരമാർത്ഥമെന്നോടു ചൊല്ലുനീ പഞ്ചഭൂതാത്മകം ദേഹമേറ്റം ജഡം സഞ്ചിതം ത്വ്മാംസരക്തസ്ഥി കൊണ്ടടോ നിശ്ചേ കാഷ്ടതുല്യം ദേഹമൂർഖനിശ്ചയമാത്മാവു ജീവൻ നിരാമയൻ ഇല്ല ജനനം മരണവുമില്ല കേളല്ലുണ്ടാകായി കൂ നിനച്ചേതു മേ നിൽക്കയുമില്ല നടക്കയുമില്ല കേൾ ദുഃഖ വിഷയവുമല്ല തു കേവലം സ്ത്രീ പുരുഷക്ലീപ ഭേദങ്ങളുമില്ല താപശീതാദിയുമില്ലെന്നറികനി സർവകൻ ജീവനേകൻ പരനദ്വയൻ അവ്യയനാകാശ തുല്യനലേപകൻ ശുദ്ധമായി നിത്യമായി ജ്ഞാനാത്മകമായ തത്വമോർത്തു ദുഃഖത്തിനു കാരണം രാമവാക്യാമൃതം കേട്ടോരു താരയും രാമനോടാശു രാമനോടാശുച്ചിതു പിന്നെയും ദേഹമായതും സച്ചിദാത്മാ നിത്യമായതു ജീവനും ദുഃഖസുഖാദി സംബന്ധമാർക്കെന്നുള്ളതൊക്കെ അരുൾ ചെയ്യുക വേണം ദയാനിതേ എന്നതു കേട്ടുൾചെയ്തു രഘുവരൻ ധനിയേ രഹസ്യമായുള്ള തു കേൾക്കനി യാതൊരളവുദേഹേന്ദ്രിയഹങ്കാര ഭേദഭാവേന സംബന്ധമുണ്ടായി വരും അത്ര നാളേക്കും ആത്മാവിനു സംസാരമെത്തും അവിവേകാരണാൽ നിർണയം ൂർക്കിൽ മിഥ്യാഭൂതമായ സംസാരവും പാർക്ക താനേ വിനിവർത്തിക്കയില്ലോ നാനാവിഷയങ്ങളെ ധ്യായമാനനാം മാനവനെങ്ങനെയെന്നതും കേൾക്കനീ മിഥ്യാഗമം നിജസ്വപ്നേ യഥാ തഥാ സത്യമായുള്ളതു കേട്ടാലുമെങ്കിലോ നൂനമനാദ്യ വിദ്യാബന്ധ ഹേതുനാതാനാമഹൃതിക്കാശു തൽക്കാര്യമായി സംസാരമുണ്ടാമപാർത്ഥകമായതും സംസാരമോ രാഗദോഷാദിസങ്കുലം മാനസം സംസാരകാരണമായതും മാനസത്തിനു ബന്ധം ഭവിക്കുന്നതും ആത്മമനസമാനത്വം ഭവിക്കയാൽ ആത്മനത്തൽകൃത ബന്ധം ഭവിക്കുന്നു രക്താദി സാന്നിധ്യമുണ്ടാക കാരണം ശുദ്ധസ്ഫടികവും തദ്വർണമായി വരും വസ്തുതയാ പാർക്കിലില്ല തദ്രഞ്ജനാചിത്തെ നിരൂപിച്ചു കൺകനീ സൂക്ഷ്മമായി ബുദ്ധിന്ദ്രിയാദി സാമീപ്യമുണ്ടാകയാൽ എത്തും ആത്മാവിനു സംസാരവും ബലൽ ആത്മസ്വലിംഗമായോരു മനസ്സിന് താൽപര്യമോടു പരിഗ്രഹിച്ചിട്ടല്ലോ തൽ സ്വഭാവങ്ങളായുള്ള കാമങ്ങളെ സത്വാദികളാം ഗുണങ്ങളാൽ ബദ്ധനായി സേവിക്കയാൽ അവശത്വം കലർന്നതു ഭാവിക്ക കൊണ്ടു സംസാരേ വലയുന്നു ആദൗ മനു ൃഷ്ടതസ്താ വേദം വിധിക്കും ബഹുവിധ കർമ്മങ്ങൾ ശുക്ലരക്താസിത ഭേദഗതികളായി മിക്കതും തത്സമാന പ്രഭാവങ്ങളായി ഇങ്ങനെ കർമ്മവശേന ജീവൻ ബലാലെങ്ങും ആഭൂതപ്ലവം ഭ്രമിച്ചിടുന്നു പിന്ന സമസ്തസംഹാരകാലേ ജീവൻ അന്നു മനാദ്യ വിദ്യാവശം പ്രാപിച്ച് തിഷ്ടഭിനിവേശത്താൽ പുനരഥ സൃഷ്ടികളെ പൂർവവാസനയാ ഭൂയോടീയന്ത്രവത്സദത മായ ബലത്താർക്കൊഴിക്കാമെടോ യാതൊരിക്കൽ നിജപുണ്യവിശേഷണ ചേതസി സത്സംഗതി ലഭിച്ചിടുന്നു മൽഭക്തായ ശാത്തത്മാവിന പുനരപോളവന്മതി മത്ഷയാ ദൃഢം ശ്രദ്ധയുണ്ടാകഥ്രവേ മമ വിജ്ഞാനവും ജയത സദ്ഗുരുനാഥ പ്രസാദന മനസേ മുഖ്യവാക്ഥ വിജ്ഞാനമുണ്ടായി വരും ിയ മനപ്രാണാദികളിൽ നിന്നാഹന്ത വേറൊന്നു നൂനമാത്മാവിത സത്യമാനന്ദമേകം പരമദ്വയം നിത്യം നിരുപമം നിഷ്കളം നിർഗുണം ഇത് അറിയുമ്പോൾ മുക്തനാമപ്പോഴേ സത്യം മയോദിതം സത്യം മയോദിതം യാതൊരു തൻ വിചാരിക്കുന്നതിങ്ങന് ചേതസി സംസാരദുഃഖം അവനില്ല നീയും പ്രോക്തമോർത്തു വിശുദ്ധയായി മായാവിമോഹം കളകമനോഹരെ കർമ്മബന്ധത്തിങ്കൽ നിന്നുടൻവേർപ്പെട്ട നിർമ്മല ബ്രഹ്മണി തന്നെ ലയിക്കനീ ി ത്തേ നിനക്കു കഴിഞ്ഞ ജന്മത്തിങ്കൽ എത്രയും ഭക്തിയുണ്ടെങ്കിൽ അതുകൊണ്ട് രൂപവുമേവം നിനക്കു കാട്ടിത്തന്നു താപമിനിക്കളഞ്ഞാലും അശേഷം നീ മദ്രൂപം ഈദൃശം ധ്യാനിച്ചുകൊള്ളുകയും മദ്വചനത്തെ വിചാരിച്ചു കൊള്ളുകയും ചെയ്താൽ നിനക്കു മോക്ഷം വരും നിർണയം കൈതവമല്ല പറഞ്ഞതു കേവലം ശ്രീരാമവാക്യമാനന്ദേന കെട്ടൊരു താരയും വിസ്മയം പൂണ്ടു വണങ്ങിനാൾ മോഹമകന്നു തെളിഞ്ഞിതു ചിത്തവും ദേഹാഭിമാനജ ദുഃഖവും പോക്കിനാൾ ആത്മാനുഭൂതി കൊണ്ടാശുസന്തുഷ്ടയായി ആത്മബോധേന ജീവൻ മുക്തയായിനാൾ മോക്ഷപ്രദനായ രാഘവന്തനോട് കാൽഷണം സംഗമമത്രേണ താരയും ഭക്തിമുഴുത്തിട്ടനാതിബന്ധം തീർന്ന് മുക്തയായാൾ ഒരു നാരി എന്നാകിലും വ്യഗ്രമെല്ലാം അകലെപ്പോയി തെളിഞ്ഞു തുസുഗ്രീവനുമെട്ടോരനന്തരം അജ്ഞാനമെല്ലാം അകന്നു സൗഖ്യം പുണ്ട് വിജ്ഞാനമോടതിസ്വസ്ഥനായാൻ തുലോം ീവനോടരുൾ ചെയ്താൻ അനന്തരം അഗ്രജപുത്രനാമംഗതൻ തന്നെയും മുന്നിട്ടു സംസ്കാരമാതികർമ്മങ്ങളെ പുണ്യാഹപര്യന്തമാകന്തചൈകനി രാമജ്ഞയാ തെളിഞ്ഞാശു സുഗ്രീവനും അമോദപൂർവമൊരുക്കി തുടങ്ങി താരയും പുത്രനും ബ്രാഹ്മണരും അമത്യപ്രധാനന്മാരും നൃപേന്ദ്രോചിതം ഭേരീ മൃദംഗാതിവാദ്യഘോഷത്തോടും ശാസ്ത്രോക്തമാർഗേണ കർമ്മം കഴിച്ചത കഴിച്ചാമരമസൗ മന്ത്രികളോടും പ്രണമ്യ പാദ രാജ്യത്തെ രക്ഷിച്ചു കൊൽകവേണമിനി നിന്തിരുവടി സാദരം ദാസനായുള്ളോരടിയവശാസനയും പരിപാലിച്ചു സന്തതം ദേവദേവേഷ പാദപത്മദ്വയം സേവിച്ചുകൊള്ളുവൻ ലക്ഷ്മണനെപ്പോലെ സുഗ്രീവ വാക്കുകൾ ഇത്തരം കേട്ടുടൻ അഗ്രേ ചിരിച്ചരുൾ ചെയ്തു രഘുത്തമൻ നീ തന്നെ ഞാനിതിനില്ലൊരു സംശയം പ്രീതനായിപ്പോയാലുമാശു മമാജ്ഞയാ രാജ്യാധിപത്യം നിനക്കു തന്നേൻ ഇനി പുജനായി ചെന്നഭിഷേകം കഴിക്കനേ നൂനമൊരു നഗരം പോകയുമില്ല ഞാനോ പതിനാലു സംവത്സരത്തോളം സൗമിത്രി ചെയ്യുമഭിഷേകമാതരാൽ സാമർഥ്യമുള്ള കുമാരന പിന്നീ അഭിഷേചയ പ്രഭോ സർവമധീനം നിനക്കു രാജ്യം സഖേ പ്പോലെ പരിപാലനം ചെയ്തു ബാലനെയും പരിപാലിച്ചു കൊൽകനി അദ്രിശിഖരേ വസിക്കുന്നതുണ്ടു ഞാൻ അദ്യപ്രഭൃതി ചാതുർമാസ്യമാകുലാൽ പിന്നെ വരുഷം കഴിഞ്ഞാൽ അനന്തരം അന്വേഷണാർത്ഥം പ്രയത്നങ്ങൾ നീ തന്വംഗിതാനിരിപ്പേടമറിഞ്ഞു വന്നിനോട്ടു ചൊൽകയും വേണം മമസഖ അത്ര നാളും പുരത്തിങ്കൽ വസിക്കനി നിത്യസുഖത്തൊടും ധാരാത്മജെ സമം രാഘവൻ തന്നോടനുജ്ഞയും കൈക്കൊണ്ട് വേഗേന സൗമിത്രിയോടു സുഗ്രീവനും ചെന്നു പുരിപുക്കഭിഷേകവും ചെയ്ത് വന്നിതു രാമാന്തികേ സുമിത്രാത്മജൻ സോദരനോടും പ്രവർഷണഖ്യേ ഗിരൗ സാദരം ചെന്നുകരേറീരഘുത്തമൻ ഉന്നതമൂർധ്വശിഖരം പ്രവേശിച്ചു നിന്ന നേരം ഒരു കാണായി സ്ഫാടിക ദീപ്തി കലർന്നു ഹാടകദേശം ഹിമാദപവാരണം ഫലമൂല സ്ഫാടികു വിളങ്ങിനാടകദേശം മണിപ്രവരുജ്ം പാദവരുഷഹിമാതപവാദവൃന്ദഫലമൂലസഞ്ജിതം തത്ര ശ്രീരാമ ഭദ്രൻ മനോഹരൻ സിദ്ധ യുഗീന്ദ്രാതിഭക്തജനം താ മർവേഷം ായണൻ തൻ പക്ഷിമൃഗാദിരൂപം ധരിച്ചന്വഹം പക്ഷിധ്വജനെ ഭജിച്ചു തുടങ്ങിനാർ സ്ഥാവര ജംഗമജാതികളെ വരും ദേവനെ കണ്ടു സുഖിച്ചു മരുവിനാർ രാഘവൻ തത്ര സമാധിവിരതനായി ഏകാന്തേശേ മരുകും ദശാന് ഏകദാ വന്ദിച്ചു സൗമിത്രി സസ്പൃഹം രാഘവനോടു ചോദിച്ചരുളിയിടാൻ കേൾക്കൈയിലാഗ്രഹം പാരം ക്രിയാമാർഗമാഖ്യാഹി മോക്ഷപ്രദം ത്രിലോകീപദേ വർണാശ്രമികൾക്കു മോക്ഷദം പോലതു വർണ്ണിച്ചരുൾ ചെയ് നാരദവ്യാസവിരിഞ്ചാദികൾ സദാ നാരായണ പൂജ കൊണ്ടു സാധിക്കുന്നു നിത്യം പുരുഷാർത്ഥമെന്നു യോഗീന്ദ്രന്മാർ ഭക്തി പറയുന്നതെന്നു കേൾപ്പുണ്ടു ഞാൻ ഭക്തനായി ദാസനായുള്ളോരടിയനുക്തിപ്രദമുപദേശിച്ച ലോകൈകനാഥ ഭവൻ അരുൾജയ്യിലോ ലോകോപകാരകമാകയുമുണ്ടല്ലോ ലക്ഷ്മണനേവ മു ഉണർത്തിച്ച നേരത്ത് തക്ഷണേ ശ്രീരാമദേവൻ അരുൾ ചെയ്തു കേൾക്കനീ എങ്കിൽ മൽപൂജാവിധാനത്തിനോർക്കിൽ അവസാനമില്ലെന്നറികനി എങ്കിലും ചൊല്ലുവനൊട്ടു സംക്ഷേപിച്ച് നിങ്ങളുള്ളോരു വാത്സല്യം മുഴുക്കയാൽ തന്നുട തന്നുട ഗൃഹ്യോക്തമാർഗേണ മണ്ണിടത്തിങ്കൽ ദ്വിജത്വമുണ്ടായി വന്നാൽ ആചാര്യനോടു മന്ത്രം കേട്ടു സാദരം ആചാരപൂർവമാരാധിക്കമാമെടോ ഹൃൽക്കമലത്തിങ്കലാകിലുമാം പുനരഗ്നി ഭവാങ്കലാകിലുമാമെടോ മുഖ്യപ്രതിമാദികളിലെന്നാകിലും അർക്കങ്കലാകിലുമ്പിംഗലാകിലും സ്തണ്ടിലത്തിങ്കലും നല്ല സാളഗ്രാമമുണ്ടെങ്കിലോ പുനരുത്തമെത്രയും വേദതന്ത്രോക്തങ്ങളായ മന്ത്രങ്ങൾ കൊണ്ടാതരാൽ മൃലേപനാദിവിധി വഴി കലേ കുളിക്ക വേണം ദേഹശുദ്ധയെ മൂലമറിഞ്ഞു സന്ധ്യാവന്ദനാദിയം നിത്യകർമ്മം ചെയ്തു പിന്നെ സ്വകർമ്മണാശുദ്ധ്യർത്ഥമായി ചേക സങ്കൽപ്പമാധിയെ ആചാര്യനായതു ഞാനെന്നു കൽപ്പിച്ച് പൂജിക്ക ഭക്തിയോടെ ദിവസം പ്രതി സ്നാപനം ചെയ്ക ശിലായാം പ്രതിമാ സുശോഭനാർത്ഥം ചെയ്ക വേണം പ്രമാർജനം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിപ്പവൻ ചിന്തിച്ചതൊക്കെ ലഭിക്കുമറികനി മുഖ്യപ്രതിമാദികളിലലങ്കാരമൊക്കെ പ്രസാദമെനിക്കെന്നറികനി അഗ്നൗയജിക്ക ഹീസ്സു കൊണ്ടാതരാൾ അർക്കന തണ്ടിലത്തിങ്കലെന്നാകിലോ മുമ്പിലേ സർവപൂജാദ്രവ്യമായവ ദ്രവ്യമായവ സമ്പാദനം ചെയ്തു വേണം തുടങ്ങുവാൻ ശ്രദ്ധയോടും കൂടെ വാരിയെന്നാകിലും ഭക്തനായുള്ളവൻ തന്നാൽ അതിപ്രിയം ഗന്ധപുഷ്പാക്ഷത ഭക്ഷ്യ ഭൂജ്യാദികളെന്തു പിന്നെ പറയണമോ ഞാനെടോ വസ്ത്രാജിനകുശാദ്യങ്ങളാൽ ആസനമുത്തമമായതു കൽപ്പിച്ചുകൊള്ളണം ദേവസ്യ സമ്മുഖേ ശാന്തനായി ചെന്നിരുന്ന വിർമുതാലി വിന്യാസം കഴിക്കണം चैकतत्त्वन्यासभुं केशवद्येन चैक मम मूर्तिपञ्जरन्यासभुम् പിന്നെ മന്ത്രന്യാസവും ചെയ്തു സാധനം തന്നുടമിൽ വമേ കലശം വെച്ച് ദക്ഷിണഭാഗേ കുസുമാതികളെല്ലാം അക്ഷത സംഭരിച്ചിടണം അർഖ്യപാദ്യപ്രധാനാർത്ഥമായും മധുപർക്കാർത്ഥം ആചമനർഥമെന്നിങ്ങനെ പത്രചതുഷ്ടയവും വച്ചുകൊള്ളണം പേർത്തു മറ്റൊന്നും നിരൂപണം കൂടാതെ മൽക്കലാം ജീവസംജ്ഞാം തടിതുജ്വലാം ഹൃൽക്ക ധ്യാനിച്ചു കൊള്ളണം പിന്നെ ത്വയാ സ്വദേഹമിലും കൂടാതെ ആവാഹേൽ പ്രതിമാതിഷുമൽക്കലാം ദേവസ്വരൂപമായി ധ്യാനിക്ക കേവലം പാദ്യവുമർഖ്യം തഥാ മധുപർഗമിത അധൈ പുനഃസ്നാന വസ്ത്ര വിഭൂഷണേ എത്രയുണ്ടുള്ളതുപചാരമെന്നാൽ അത്രയും കൊള്ളാമെനിക്കെന്നതേയുള്ളു ആഗമോക്തപ്രകാരേണ നീരാജനൈർധൂപദീപൈർ നിവേദ്യൈർ ബഹുവിസ്തരൈ ശ്രദ്ധയാ നിത്യമായ ശ്രദ്ധയാ ഞാനും ഭുചിക്കുമറികനി होममगस्त्योक्तमार्गकुण्डानले मूलमन्त्रं कोण्डु चय्यम् अदन्निये भक्त्या पुरुषसुप्तं कोण्डु मामेतारिङ्गल् निनख्युमारनी औपासनग्नौ चरुणा हविषाध स्वोपाधिना चैकहोमं महामते तप्तजाम्बूनदप्रख्यं महाप्रभं दीप्ताभरणविभूषितं केवलं मामेव वह्निमध्यस्थितं ध्यानिक्य होमकाले हृदि भक्त्या बुधोत्तमं पारिषदानां बलिदानभुं चैत समापयन् मन्त्रविल् भक्त्या जपमां ध्यानिचु मौनीय वक्त्रवासं नागवल्लीदलादीयं दत्त्वा मदग्रे महल्प्रीतिपूर्वकं नृत्यगीतस्तुतिपाठादीयं चेत् पदाम्बुजे नमस्कारे चेतसिमामुरपु विनीतनय् मद्दत्तमाकं प्रसादत्ययं पुनरुत्तमङ्गे निधायानन्दपूर्वकम् രക്ഷമാം ാദി മുഹുരു നമസ്കാരവും ചെയ്തുടൻ പ്രതിമഹസിംഗലിക്സഹേ ഭക്തി സംയുക്തനായുള്ള മർദ്ദന് മുദ നിത്യമേവം കിയാ ദേഹനാശേ മമ സാരൂപ്യവും വരും ഐഹിക സൗഖ്യങ്ങളെന്ത് ചൊല്ലേണമോ യുദ്ധം മയുക്തം ക്രിയാ യോഗമുത്തമം പഠിക്ക താൻ കേൾക്ക താൻ ചെയ്കിലോ നിത്യപൂജാഫലമുണ്ടവനെന്നതും ഭക്തപ്രിയനരുൾ ചെയ്താനതു നേരം ശേഷാംശാതനം ലക്ഷ്മണൻ തന്നോട ഇതമരുൾ ചെയ്തോരനന്തരം മയാമയനായ നാരായണൻ പരൻ മായാമവലംബ്യ ദുഃഖം തുടങ്ങിന ഹാ ജനകത്മജേ സിതേ മനോഹരെ നാഥേ മമ പ്രിയേ ഏവദി പ്രാപം ചെയ്തു നിദ്രയും ദരാതചമഞ്ഞിത്തു സൗമിത്രി വാക്യാമൃതം കൊണ്ട് സൗമുഖ്യമോടുമരുവും ചില നേരം ഇങ്ങനെ വാഴുന്ന കാലമൊരു ദിനമങ്ങു കിഷ്കിന്ധാപുരത്തിങ്കൽ വാഴുന്ന സുഗ്രീവനോടു പറഞ്ഞു പവനജനഗ്രേവണങ്ങി നിന്നെ കന്തമം വണ്ണം കേൾക്ക കപീന്ദ്ര നിനക്കുഹിതങ്ങളാൻ പറയുന്നതുസാദരം നിന്നുടെ കാര്യം നിന്നുടെ മനസ്സേ തോന്നുന്നതിന്നഹോ ബാലിമഹാബലവാൻ കവി പുങ്കവൻ ത്രൈലോക്യസമ്മതൻ ദേവരാജാത്മജൻ നിന്നുടമൂലം മരിച്ചു ബലാലവൻ മുനമേ കാര്യം ീ എത്ര നാളുണ്ടിരിപ്പിങ്ങനെന്നതും ചിത്തത്തിലുണ്ടു തോന്നുന്നു ധരിക്കനീ അ പരശ്വോധവാ തവ മൃത്യുഭവിക്കും അതിനില്ല സംശയം പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനു കുമേ ജീവിച്ചിരിക്കലും പർവതാഗ്രേ നിജസോദരൻ തന്നോടു മുർവീശ്വരൻ പരിതാപേന വാഴുന്നു നിന്നെയും പാർത്ത പറഞ്ഞ സമയവും വന്നതും നീയോ ധരിച്ചതില്ലേതുമേ വാനരഭാവേന വനരഭാവേന മാനിനീസക്തനായി പാനവും ചെയ്തു മതിമറന്നന്വഹം രാപ്പകലുമറിയാതെ വസിക്കുന്ന കോപ്പുകൾ എത്രയും നന്നു നന്ദിങ്ങനെ അഗ്രജനായ പോലെ നിഗ്രഹിച്ചിടും ഭവാനെയും നിർണയം അഞ്ജനാനന്ദനൻ തന്നുടവക്കുകേട്ടഞ്ജസാ ഭീതനായ ഭീതനായോരു സുഗ്രീവനും ഉത്തരമായ അവൻ തന്നോടു ചൊല്ലിനൻ സത്യമത്രേ നീ പറഞ്ഞതു നിർണയം ഇത്തരം ചൊല്ലുമമാത്യനുണ്ടെങ്കിലോ പൃഥ്വീശനാപത്തുമെത്തുകയില്ലല്ലോ സത്വരമെന്നുടേ ആജ്ഞയോടും ഭവാൻ പത്തുദിക്കിംഗലയ്ക്കുമയച്ചിടണം സപ്തദ്വീപസ്ഥിതന്മാരായ വാനര സപ്തമന്മാരെ വരുത്തുവാനായി ധ്രുതം നേരെ പതിനായിരം കപി വീരരെ പരാധയക്ക സന്ദേശ പത്രത്തൊടും പക്ഷത്തിനുള്ളിൽ വരണം കപികുലം പക്ഷം കഴിഞ്ഞു വരുന്നതെന്നാകിലോ കിലോ പധ്യനവനതിനിൽ ഒരു സംശയം സത്യം പറഞ്ഞാലിളക്കമില്ലേ അഞ്ജനാ പുത്രനോടി നിയോഗിച്ച് മഞ്ജുളമന്ദിരം ഭർത്തൃ നിയോഗം പുരസ്കൃത്യുതനും അഭിമതദത്ത പൂർവം കപീന്ദ്രന്മാരുമേരം വായുവേഗപ്രചാരേണ കപികുലായകന്മാരെ വരുത്തുവാനായി മുതാ ഓ ഇതുദാനിതൃപ്താത്മനാമു രാമനും പർവതമൂർധനി ദുഃഖിച്ചു ഭാമിനിയോടും പിരിഞ്ഞു വാഴും വിധോ താപേന ലക്ഷ്മണൻ തന്നോടു ചൊല്ലിനാൻ പാപമയ്യോ മമ കൺകുമാരനേ ജാനകീദേവി മരിച്ചിതോ കുത്രചിൽ മാനസ ജീവിച്ചിരിക്കയോ നിശ്ചയിച്ചേതു മറിഞ്ഞതുമില്ലല്ലോ കശിൽ പുരുഷൻ എന്നോടു സംപ്രീതനായി ജീവിച്ചിരിക്കുന്നിതെന്നു ചൊല്ലിയിടുകിൽ കേവലമെത്രയുമിഷ്ടനവൻ മമ എങ്ങാനുമുണ്ടിരിക്കുന്നതെന്നാകിൽ ഇങ്ങു ബലാൽ കൊണ്ടുപോരുവൻ നിർണയം ജാനകീ ദേവിയെക്കട്ടകള്ളൻ തന്നെ മാനസകോപേന നഷ്ടമാക്കിയിടുവൻ വംശവും കൂടെയൊടുക്കുന്നതുണ്ടൊരു സംശയമേതു ഇതിനില്ല നിർണയം എന്നെയും കാണാഞ്ഞു ദുഃഖിച്ചിരിക്കുന്ന നിന്നെ ഞാൻ നിനി കാണുന്നു വല്ലഭേ ചന്ദ്രാനനെ നീ പിരിഞ്ഞതു കാരണം ചന്ദ്രനുമാദിത്യനെ പോലെയായി ചന്ദ്ര ശീതാംശുക്കളാൽ അവളെ ചെന്നു മന്ദമന്ദം തലോടിത്തലോടിത്തതാ വന്നു തടവീടുക എന്നെയും സദരം നിന്നുട ഗോത്രജയല്ലോ ജനഗജ സുഗ്രീവനും ദയാഹീനത്രേ തുലും ദുഃഖിതനാമെന്നെയും മറന്നാനല്ലോ നിഷ്കണ്ഠകം രാജ്യമാശു ലഭിച്ചവൻ കണ്ണിമാരോടുകൂടെ ദാനിഷം മദ്യപാനാസക്തചിത്തനം കാമുകൻ വന്നു ശരൽകാലമെന്നു കണ്ടവൻ വന്നീലയല്ലോ പറഞ്ഞവണ്ണം സഖേ അന്വേഷണം ചെയ്ത് സീതാധിവാസവും മിന്നേടമെന്നറിഞ്ഞിടുവാനായവൻ പൂർവോപകാരിയാമെന്ന മറക്കയാൾ പൂർവനവൻ കൃതഘ്നന്മാരിൽ നിർണയം ഇഷ്ടരായുള്ള ജനത്തെ മറക്കുന്ന ദുഷ്ടരിൽ മുമ്പുണ്ടു സുഗ്രീവനോർക്കനീ കിഷ്കിന്ധയോടും ബന്ധുക്കളോടും കൂടെ മർക്കട ശ്രേഷ്ഠനെ നിഗ്രഹിച്ചിടുവൻ അഗ്രജമാർഗം ഗമിക്കണം ഇന്നിനി സുഗ്രീവനും അതിനില്ലൊരു സംശയം ഇത്തമരുൾ മരുൾ ചെയ്ത രാഘവനോട് സൗമിത്രി ചൊല്ലിയിടാൻ വധ്യനായോരു സുഗ്രീവനസ്വരം ഹത്വനം അജ്ഞാപയാശുമാമെന്നു പറഞ്ഞു പ്രാജ്ഞനായോരു സുമിത്രാതയും ആദായ ചാപതൂണീര ഖഡ്ഗങ്ങളും ക്രോധേനഗന്തു അഭ്യുദ്യതം സോദരം കണ്ടു രഘുപതി ചൊല്ലിനാൻ പിന്നെയും ഉണ്ടൊന്നു നിന്നോടിനിയും പറയുന്നു ഹന്തവ്യനല്ല സുഗ്രീവൻ മമസഖി ഹിന്ദു ഭയപ്പെടു േ വരൂ ബാലിയെപ്പോലെ നിനക്കും വിരവോടു കാലപുരത്തിനു പോകാമറിക നീ യുദ്ധം അവനോടു ചെന്നു ചൊന്നാൽ അതിനുത്തരം ചൊല്ലുന്നതും കേട്ടുകൊണ്ടു നീ വേഗേന വന്നാൽ അതിൻ്റെ അനുരൂപമാകൂതമോർത്തു കർത്തവ്യമനന്തരം അഗ്രജന്മാജ്ഞയാ സൗമിത്രി സത്വരം സുഗ്രീവരാജ്യം പ്രതി നടന്നീടിനാൻ കിഷ്കിന്ധയോടും ദഹിച്ചു പോം ഇപ്പോഴേ മർക്കടജാതികളെന്നു തോന്നും വണ്ണം വിജ്ഞാനമൂർത്തി സർവജ്ഞനാകുലനജ്ഞാനിയായുള്ള മാനുഷനെപ്പോലെ ദുഃഖസുഖാദികൾ കൈക്കൊണ്ടുവർത്തിച്ചു ദുഷ്കൃത ശാന്തി ലോകത്തിനുണ്ടാക്കുവാൻ മുനം ദശരഥം ചെയ്ത തപോബലം തന്നുടത്തിക്കൊടുപ്പാനും പങ്കജ സംഭവനാദികൾക്കുണ്ടായ സങ്കടം തീർത്തു രക്ഷിച്ചു കൊടുപ്പാനും മനുഷ്യവേഷം ധരിച്ചു പരാപരനന്ദമൂർത്തി ജഗന്മയീശ്വരൻ നാനാജനങ്ങളും മായയാ മോഹിച്ചു മോക്ഷം വരുത്തുന്നതെങ്ങനെ ഞാനെന്ന സാക്ഷാൽ മഹാവിഷ്ണു ചിന്തിച്ചു കൽപ്പിച്ച് സർവജന്മായാ നാശിനിയാകിയ ദിവ്യകഥയ പ്രസിദ്ധയാമനായി മാനുഷവ്യാപാര ജാതയാം രാമായണാഭിധാനന്ദിം സൽകഥാമി

ക്രോധവും മോഹവും കാമവും രാഗവും അനുരക്തനെ പോലെ ഭവിക്കുന്നു നിർഗുണൻ വിജ്ഞാനമൂർത്തിയാം സാക്ഷി സുഖാത്മകൻ വിജ്ഞാനശക്തിമാൻ അവ്യക്തൻ അദ്വയൻ കാമാദികളാല വിലിപ്തൻ അവ്യയൻ വ്യോമവത് വ്യക്തി ൾ സർവാത്മകന ചില നിർമ്മലാത്മാക്കളായുള്ള ഭക്തന്മാർക്ക് പ്രബോധമുണ്ടാമെന്നു ചൊല്ലുന്നു ഭക്തചിത്താനുസാരേണ സഞ്ചായതേ മുക്തിപ്രദൻ മുനിവൃന്ദിതൻ കിഷ്കിന്ധയാ നഗരാന്തികം പ്രാപിച്ചു ലക്ഷ്മണനും ചെറുഞ്ഞാണൊലിയിട്ടിതു മർക്കടന്മാരവനെ കണ്ടു പേടിച്ചു ചക്രു കിരുകില ശബ്ദം പരവശാൽ വിപ്രോ കല്ലും മരങ്ങളും വിഭ്രമത്തോടു കൈയിൽ പിടിച്ചേവരും പേടിച്ചു മൂത്രമലങ്ങൾ വിസർജിച്ച് ചാടി തുടങ്ങിനാ രങ്ങുമിങ്ങും ദ്രുതം മർക്കടക്കൂട്ടത്തെയൊക്കെ ഒടുക്കുവാൻ ഉൾകാമ്പിൽ സൗമിത്രി വിലും കുഴിയെ കുലച്ചു വലിച്ചിതു ഫലൂക വൃന്ദവും വല്ലാതെയായിതു ലക്ഷ്മണനാഗതനായതറിഞ്ഞ തൽക്ഷണമംഗതനോടി വന്നിടിനാൻ ശാഖാമൃഗങ്ങളെ അട്ടിക്കളഞ്ഞുതാനേകനായി ചെന്നു നമസ്കരിച്ചിടിനാൻ പ്രീതനായ ശ്ലേഷവും ചെയ്തവനോടു ജാതമോദം മോദം സുമിത്രാത്മജൻ ചൊല്ലിനൻ ഗൽസത്വം പിതൃവ്യനെ കണ്ടു ചൊല്ലിച്ചെയ്ത കാര്യം പിഴയ്ക്കുമെന്നാശുനി ഇച്ഛയായുള്ള തുചെയ്ത മിത്രത്തെ വഞ്ചിച്ചാൽ അനർത്ഥം അവിളംബിതം വരും ഉഗ്രനാമഗ്രജൻ എന്നോടരുൾ ചെയ്തു നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനക്ഷണാൽ അഗ്രജമാർഗം ഗമിക്കണമെന്നുണ്ടു സുഗ്രീവൻ ഉൾക്കമ്പിലെങ്കിലതേ വരൂ എന്നരുൾ ചെയ്തതു ചെന്നു പറകെന്ന് ചൊന്നതു കേട്ടൊരു ബാലിതനയനും തന്നുള്ളിലുണ്ടായ ഭീതിയോടും അവൻ ചെന്നു സുഗ്രീവനെ വന്ദിച്ചു ചൊല്ലിനാൻ കോപേന ലക്ഷ്മണൻ വന്നിതാ നിൽക്കുന്നു ഗോപുരദ്വാര പുറത്തുഭാഗത്തിനിക്കാപേയഭാവം കളഞ്ഞു വന്തിക്ക ചെന്നാബദ്ധ നല്ലകളിലുണ്ടായി വരും ദൃഢം ായ സുഗ്രീവനതു കേട്ട് മന്ത്രിപ്രവരണം മാരുതി തന്നോടു ചിന്തിച്ച് ചൊല്ലിനാൻ അംഗതനോടു കൂടന്തികേ ചെന്നു വന്ധിക്ക സൗമിത്രിയെ സാന്ത്വനം ചെയ്തു കൂട്ടിക്കൊണ്ടു പോരുക ശാന്തനായോരു സുമിത്രാ തനയനെ മാരുതിയെ പറഞ്ഞേവ മയച്ച പറഞ്ഞിടിനാൻ താരാധിപാനനെ പോകണമുനീതാരേ മനോഹരേ ലക്ഷ്മണൻ തന്നുട ചാരത്തു ചെന്നു കോപത്തെ ശമിപ്പിക്ക സാരസ്യ സാരവാക്യങ്ങളാൽ പിന്നെ നീ കൂട്ടിക്കൊണ്ടിങ്ങു പൊന്നെന്നെയും വേഗേന കാട്ടിക്കലുഷാവത്തെയും നീക്കണം ഇത്തമർക്കാത്മജൻ വക്കുകൾ കേട്ടവൾ മധ്യകക്ഷ്യാം പ്രവേശിച്ചു നിന്നിടിനാൾ തരാതനയനും മാരുതിയും കൂടി ശ്രീരാമസോദരൻ തന്നെ വണങ്ങിനാൻ ഭക്ത കുശല പ്രശ്നങ്ങളും ചെയ്തു സൗമിത്രിയോടഞ്ജനാനന്ദനൻ ചൊല്ലിനാൻ എന്തു പുറത്തുഭാഗെ നിന്നരുളുവൻ അന്തപ്പുരത്തിലെഴുന്നള്ളണം രാജതാരങ്ങളെയും നഗരാഭയും രാജാവു സുഗ്രീവനെയും കനിവോടു കണ്ടു പറഞ്ഞാൽ അനന്തരം നാഥനെ കണ്ടുവണങ്ങിയാൽ സദ്യമെല്ലാം ദ്രുതം ം പറഞ്ഞു കൈയും പിടിച്ചാശു സൗമിത്രിയോടും മന്ദമന്ദം നടന്നിതു യൂഥപന്മാർ മരുവീടും മണിമയ സൗധങ്ങളും പുരീശോഭയും കണ്ടുകണ്ട ആനന്ദമുൾക്കൊണ്ട് മധ്യകക്ഷാം ചെന്നു മാനിച്ചു നിന്ന നേരത്തു കാണായി വന്നു താരേഷ്യ മുഖിയായ മണിനി താരാജകന് മനോമോഹിനി സുന്ദരി ലക്ഷ്മി സമാനയായി നിൽക്കുന്നതന്നേരം ലക്ഷ്മണൻ തന്നെ വണങ്ങി വിനീതയായി മന്ദസ്മിതം പൂണ്ടു ചൊന്നാളഹോ തവ മന്ദിരമായതിതെന്നറിഞ്ഞീലയോ ഭക്തനായെത്രയും ഉത്തമനായി തവ ഭൃത്യനായോരു കപീന്ദ്രനോടിങ്ങനെ കോപമുണ്ടായാൽ അവനെന്തൊരു ഗതി ചാപല്യമേറുമിജാതികൾ കോർക്കണം മർക്കടവീരൻ ബഹുകാലമുണ്ടല്ലോ ദുഃഖമനുഭവിച്ചിടുന്നു ദീനനായി ഇ കൃപയാ പരിരക്ഷിതനാകയാൽ സൗഖ്യം കലർന്നവൻവാണാൻ അതും വിപരീതമാക്കിടായിക വേണം ദയാനിധേ ഭക്തപരായണ നാനാദിഗന്ധരം തോറും വരുകുന്ന വാനരന്മാരെ വരുത്തുവാനായവൻ പത്തു സഹസ്രം ദൂതന്മാരെ വിട്ടിത് കപികുല പ്രൗഢരം വന്നു നിറഞ്ഞതു കൺകിവിടെ പുനരൊന്നിനും ദണ്ഡമിനിയില്ല നിർണയം ുലമൊക്കെയൊടുക്കുവൻ ശക്തരത്രേ കപിസത്തമന്മാരെല്ലാം പുത്രകളത്ര മിത്രാൻവിതനാകിയ ഭൃത്യനാം ശ്രീരാമദേവ ശ്രീരാമദേവപാദംഭുജം വന്ദിച്ച് കാര്യവുമാശു സാധിക്കാമറിഞ്ഞാലും ചനമേവം കേട്ടു ലക്ഷ്മണൻ പരാത ചെന്നു സുഗ്രീവനെയും കണ്ടു സത്രപം വിത്രസ്തനായ സുഗ്രീവനും സത്വരമുത്ഥാനവും ചെയ്തു വന്ദിച്ചു മത്തനായി വിഹ്വലി രക്ഷണനാം കപിസത്തമനെ കണ്ടു കോപേന ലക്ഷ്മണൻ മിത്രാത്മജനോടു ചൊല്ലിനാൻ രഘുസത്തമൻ തന്നെ മറന്നതെന്തിങ്ങനെ വൃത്രാരിപുത്രനെ കൊന്ന ശരമാര്യപുത്രൻ കരസ്ഥിതമെന്നുമറിക നീ ഗമിക്കയിൽ ആഗ്രഹം സുഗ്രീവനുണ്ടെന്നു സൗമിത്രി ചൊന്നതു ും ഇത്തരുൾ ചെയ്വതിനെന്തു കാരണം ഭക്തനേറ്റം പുരുഷോത്തമങ്ങൾ കപി സത്തമനൂർക്കിൽ സുമിത്രാത്മജനിലും സത്യവും രാമകാര്യാർത്ഥമുണർന്നിരിക്കുന്നിതു വാനരപുങ്കവൻ ഉണർന്നിരിക്കുന്നുയല്ലേതു വിസ്മയം അമ്മാറു കണ്ടീലയോ ഭവാൻ വേഗേന നാനാദിഗന്ധരത്തിങ്കൽ നിന്നാഗതന്മാരായ വാനരവീരരെ ശ്രീരാമകാര്യം അശേഷേണ സാധിക്കും ആമയമെന്നിയേ വാനരനായകൻ നായകന്മാരുതി ചൊന്നതു കേട്ടു സൗമിത്രിയും ആരൂഢലജ്ജനായി നിൽക്കും ദശാന്തരെ സുഗ്രീവനാഖ്യപാധ്യാധ്യേന പൂജ ചെയ്ത ഗ്രഭാഗേ വീണു വീണ്ടും വണങ്ങിനാൻ ശ്രീരാമദാസോഹമാഹന്ത രാഘവകാരുണ്യലേശേന രക്ഷിതനധ്യ ഞാൻ ലോകത്രയത്തെ ക്ഷണാർത്ഥമാത്രം കൊണ്ടു രാഘവൻ തന്നെ ജയിക്കുമല്ലോ ബലാൻ സേവാർത്ഥമോർക്കിൽ സഹായമാത്രം ഞങ്ങളെ വരും തന്നിയോഗത്തെ വഹിക്കുന്നു അർക്കാത്മജൻ മൊഴികേട്ടു സൗമിത്രയും ഉൾക്കാം വഴിഞ്ഞവനോട്ടു ചൊല്ലിടിനാൻ ുഖേന ഞാൻ പരുഷങ്ങൾ പറഞ്ഞതുമൊക്കെ ക്ഷമിക്ക മഹാഭാഗനല്ലോ നീ നിങ്ങൾ പ്രണയമധികമുണ്ടാകയാൽ സങ്കടം കൊണ്ടു പറഞ്ഞിതു ഞാനെടോ വൈകാതെ പോകവനത്തിനു നാമിനി രാഘവൻ താനേ വസിക്കുന്നതുമെടോ അങ്ങനെ തന്നെ പുറപ്പെടുകയെങ്കിൽ നാം ഇങ്ങിനി പാർക്കയില്ലെന്നു സുഗ്രീവനും േരിൽ കരേറി സുമിത്രാത്മജനുമായി പെരി മൃദംഗ ശംഖാദിനാഥത്തോടും അഞ്ജനാ പുത്രനീലങ്കദ്യൈരലം അഞ്ജസാ വാനരസേനയോടും തഥാ ചാമരശ്വേതാത പത്രവ്യജനവാൻ സാമര സൈന്യനാഖണ്ഡലനെപ്പോലെ രാമൻ തിരുവടിയച്ചെന്നു കണ്മതിന്നമോദമോടു നടന്നു കവിവരൻ

ഒരു സൗമിത്രിയോടും തഥാ ശ്രീരാമപാദാരവിൻ തന്തികേ വീണ പൂരിച്ച ഭക്ത നമസ്കരിച്ചിടിനാൻ ശ്രീരാമദേവനും വാനരവീരന കാരുണ്യമോടു ഗാഠം പുണർന്നീടിനാൻ സൗഖ്യമല്ലേ ഭവാനെന്നുരചെയടൻ ഐക്യഭാവേന പിടിച്ചിരുത്തിയിടിനാൻ ആതിഥ്യമായുള്ള പൂജയും ചെയ്തളവാദിത്യപുത്രനും പ്രീതിപുണ്ടാൻ തുലോം ప్రీతి ప్నదా